ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ഈ നിമിഷത്തിൽ പുറത്തു വരികയാണ്. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ അന്തരിച്ചു എന്ന വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ്. അദ്ദേഹത്തിന് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഏറെ നാളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. CPI സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണം, 3 മാസത്തെ അവധി നൽകണമെന്ന് ആവശ്യപ്പെട്ട് ദേശീയ നേതൃത്വത്തിന് അദ്ദേഹം കത്ത് നൽകുകയും ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കാനം രാജേന്ദ്രൻ അന്തരിച്ചു എന്ന വാർത്ത നമ്മളെ തേടിയെത്തുകയാണ്. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായിട്ട്. അമൽ, കേരള രാഷ്ട്രീയത്തിൽ അത്രമേൽ പ്രാധാന്യമുള്ള ഒരു നേതാവ് കൂടി വിട പറയുകയാണ്. കാനം അസുഖബാധിതരായിരുന്നു. അദ്ദേഹത്തിന് കുറച്ചുനാൾ ഒഴിവ് വേണം, അവധി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദേശീയ നേതൃത്വത്തിന് കത്തയച്ചിട്ടും ദിനങ്ങളാവുകയാണ്. അതിനിടയിലാണ് ഈ മരണ വാർത്ത തേടിയെത്തുന്നത്. എപ്പോഴാണ് അന്ത്യം സംഭവിച്ചത്? വിവരം അല്പസമയങ്ങൾക്ക് മുൻപാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കാനം രാജേന്ദ്രൻ അന്തരിച്ചത്. ദീർഘകാലം CPIയുടെ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കാനം രാജേന്ദ്രൻ കഴിഞ്ഞ കുറേ നാളുകളായി ചില ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ സെക്രട്ടേറിയറ്റിലടക്കം മറ്റാർക്കെങ്കിലും ഈ ചുമതല നൽകണം, അത് ഏറ്റവും ഒടുവിൽ ബിനോയ് വിശ്വത്തിൻ്റെ പേരടക്കം പറഞ്ഞുകൊണ്ട് തൻ്റെ അനാരോഗ്യ വിശദീകരിച്ചിരുന്നു കാനം രാജേന്ദ്രൻ. കഴിഞ്ഞ കുറേ കാലമായി പ്രശ്നങ്ങളിലായിരുന്നു, പൊതുവേദികളിൽ നിന്നും കഴിഞ്ഞ കുറച്ച് കാലമായി വിട്ടുനിൽക്കുകയായിരുന്നു. ഈ ഒരു വർഷത്തോളമായി ഏകദേശം അത്തരത്തിലായിരുന്നു കാനം ഉണ്ടായിരുന്നത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ. ആരോഗ്യനില വഷളാണ് എന്നുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു. കാനത്തിൻ്റെ ഒരു പരിപാടിയുടെ ഉദ്ഘാടനം ഇന്നലെ തിരുവനന്തപുരത്ത് നിശ്ചയിച്ചിരുന്നതാണ്. പക്ഷേ ആ പരിപാടിക്ക് എത്താൻ കഴിയാത്തൊരവസ്ഥ കാനത്തിനുണ്ട് എന്ന് പറഞ്ഞിരുന്നു. കാനത്തിന് കാലിനടക്കം ശസ്ത്രക്രിയയും മറ്റുമൊക്കെ നടത്തി ഇരിക്കുകയായിരുന്നു ആശുപത്രിയിൽ, അങ്ങനെ വിശ്രമത്തിലായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഈ ദുഃഖവാർത്ത എത്തുന്നത്. CPI 2015 മുതൽ നയിച്ച CPIയുടെ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കാനം രാജേന്ദ്രനാണ് വിട വാങ്ങുന്നത്. കാനം ഈ കാലത്തിൻ്റെ രാഷ്ട്രീയ 1950 കാനം രാജേന്ദ്രനെ പറ്റി പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ, കാനം എന്ന് പറയുന്ന കോട്ടയത്തെ ഒരു സ്ഥലമുണ്ട്. അവിടെ പരമേശ്വരൻ നായർ എന്ന് പറയുന്ന ഒരാളുടെ മകനായി ജനിച്ച ആ രാജേന്ദ്രൻ്റെ പേരിലാണ് ആ നാടറിയപ്പെടുന്നത്. കാനം രാജേന്ദ്രൻ എന്നുള്ള പേരിൻ്റെ അറ്റത്തെ ആ കാനം, അത് ഒരു നാടാണെന്ന് പോലും ആളുകൾക്ക് ഒരുപക്ഷെ അറിയാവുന്ന ആളുകൾ വളരെ കുറവായിരിക്കും. അങ്ങനെയാണ് കാനം രാജേന്ദ്രൻ ഉണ്ടാകുന്നത്. കാനത്ത് നിന്നുള്ള ഒരു രാജേന്ദ്രൻ CPIയുടെ AIFൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു, അതോടൊപ്പം തന്നെ CA2 സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ അനവധി നിരവധി പദവികൾ വഹിച്ച് സെക്രട്ടേറിയറ്റിലേക്കൊക്കെ എത്തിയിട്ട് കാലങ്ങളായി, 78 മറ്റോ സംസ്ഥാന എക്സിക്യൂട്ടീവിലേക്കൊക്കെ എത്തുന്നതാണ്. അതിനുശേഷം ഇങ്ങ് ഇത്രയും അധികം കാലം കടന്നു പോകുന്നു. 2015 കാനം രാജേന്ദ്രൻ സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് ഈ ദീർഘകാലയളവിൽ പലവിധ പ്രശ്നങ്ങളിലൂടെയും കടന്നു വന്ന ആ പാർട്ടി സംവിധാനം, പാർട്ടിയുടെ ഈ പാർട്ടിയുടെ പിളർപ്പിനൊക്കെ ശേഷം വലിയ തോതിലുള്ള പ്രതിസന്ധി സംസ്ഥാനത്ത് നേരിട്ടപ്പോൾ CPIയുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലും പോരാട്ടങ്ങളൊക്കെ നടന്ന കാലത്ത് പോലും പാർട്ടിയുടെ ശക്തി ചോരാതെ പലയിടങ്ങളിലും, കോട്ടയത്തൊക്കെ പ്രത്യേകിച്ച്, ചോരാതെ സൂക്ഷിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഒരു നേതാവിനെ കൂടിയാണ് ഇപ്പോൾ വിട വാങ്ങുന്നത്. നേരത്തെ പ്രകാശ് ബാബുവിനും അതോടൊപ്പം തന്നെ സുനീർ അടക്കമുള്ള 2 അസിസ്റ്റന്റ് സെക്രട്ടറിമാർക്ക് ചുമതല നൽകണം എന്നുള്ള ഒരു തീരുമാനം സെക്രട്ടേറിയറ്റിൽ വന്നിരുന്നു. കാനത്തിന് തീരെ വയ്യ, അതിനാൽ തന്നെ കാനത്തിന് ഈ പദവി വഹിച്ച് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള തരത്തിൽ ചില വാർത്തകളും മറ്റുമൊക്കെ വന്നിരുന്നതാണ്. അതിനുശേഷം ഏറ്റവും ഒടുവിൽ കാനം തന്നെ ഒരു കത്തെഴുതി, തനിക്ക് ചില ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്, അതിനാൽ തന്നെ മറ്റാർക്കെങ്കിലും ചുമതല നൽകണം, അത് ബിനോയ് വിശ്വത്തിന് നൽകുന്നതാകും നല്ലത് എന്ന് ചൂണ്ടിക്കാട്ടി 2-3 ദിവസങ്ങൾക്ക് മുൻപാണ് കാനം അത്തരമൊരു കത്തും മറ്റുമൊക്കെ നൽകിയത്. അങ്ങനെ കത്തൊക്കെ നൽകി ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ കാനത്തിൻ്റെ വിടവാങ്ങലുണ്ടാകുന്നത്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ കാനം രാജേന്ദ്രന് കുറേ കാലമായി ഉണ്ടായിരുന്നു. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ച് വളരെ കുറച്ച് നാളായി, ഒരു വർഷത്തിൽ താഴെ മാത്രമേ ആയുള്ളൂ കാനം സജീവമായി ഇങ്ങനെ വേദികളിൽ നിന്ന് മാറി നിൽക്കാൻ തുടങ്ങിയിട്ട്. എങ്കിലും പല പരിപാടികളിലും കാനത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു, പക്ഷേ അവശത ഉണ്ടായിരുന്നു. പക്ഷേ അതിനെയൊക്കെ മറികടന്ന് സജീവമായി നിൽക്കാൻ പലപ്പോഴും കാനം രാജേന്ദ്രൻ ശ്രമിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ കാനത്തിൻ്റെ വിടവാങ്ങൽ സ്ഥിരീകരിക്കുകയാണ്.